നമസ്കാരം. ദർശന ടിവിയുടെ ലോകമെമ്പാടുമുള്ള പ്രേക്ഷകർക്ക് വിരുന്നിൻ്റെ പുതിയൊരു എപ്പിസോഡിലേക്ക് ഹൃദയപൂർവ്വം സ്വാഗതം. വിരുന്നിൻ്റെ ടീം ഇപ്പോഴുള്ളത് വയനാട് ജില്ലയിലെ മാനന്തവാടി എന്ന സ്ഥലത്താണ്. ഇന്ന് വിരുന്നിൻ്റെ എപ്പിസോഡ് ധന്യമാക്കുവാൻ നമ്മോടൊപ്പമുള്ള അതിഥി മാനന്തവാടി കേന്ദ്രമായി പ്രവർത്തിക്കുന്ന പ്രാണ ആയുർവേദ പഞ്ചകർമ്മ ക്ലിനിക്കിൻ്റെ ഡയറക്ടറായ ഡോക്ടർ ലിഷിത സുജിത്താണ്. പ്രാണ ആയുർവേദന വിശേഷങ്ങളും ആയുർവേദത്തിൻ്റെ വിശേഷങ്ങളുമൊക്കെ തന്നെയായിട്ടാണ് നമ്മുടെ എപ്പിസോഡ് മുന്നോട്ട് പോകുന്നത്. വളരെ സ്നേഹപൂർവ്വം ആദരപൂർവ്വം സ്വാഗതം ചെയ്യാം ഡോക്ടർ ലിഷിത സുജിത്തിനെ വിരുന്നിലേക്ക്. ഡോക്ടർ നമസ്കാരം. നമസ്കാരം. പ്രാണയുടെ തുടക്കം, അതിനെക്കുറിച്ച് ഡോക്ടറിൻ്റെ വാക്കുകളിലേക്ക് കടന്നാൽ എന്താണ് പറയാനുള്ളത്? ഞാൻ ബിരുദം പൂർത്തിയാക്കിയിട്ട് 13 വർഷത്തോളമായി. പല സ്ഥലങ്ങളിൽ മുതിർന്ന ഡോക്ടർമാരുടെ കൂടെ ജോലി ചെയ്യാൻ സാധിച്ചിട്ടുണ്ട്. അതിനുശേഷം ഗവൺമെൻറ് സർവീസിലും താൽക്കാലിക നിയമനത്തിലൂടെ കുറച്ച് വർക്ക് ചെയ്തിട്ടുണ്ട്. അതിനുശേഷമാണ് സ്വന്തമായിട്ട് ഒരു ക്ലിനിക്ക് തുടങ്ങണം എന്നുള്ളൊരു ആശയം മനസ്സിൽ തോന്നിയത്. അതിനുശേഷമാണ് പ്രാണ എന്ന സ്ഥാപനം തുടങ്ങാൻ സാധിച്ചത്. ഇപ്പോൾ 7 വർഷത്തോളമായിട്ട് സ്വന്തം സ്ഥാപനം നടത്തി വരുന്നു. ഓക്കെ, നമ്മൾ ഈ പ്രാണയിലോട്ട് എത്തിക്കഴിഞ്ഞാൽ നമ്മൾ പ്രാണയിൽ നിന്നും ജനങ്ങൾക്ക് കൊടുക്കുന്ന ചികിത്സാ രീതികൾ, ആയുർവേദത്തിൽ ഊന്നിയുള്ള ചികിത്സാ രീതികൾ, ഏതൊക്കെ ചികിത്സകളാണ് ഇവിടെ നമ്മൾ ഹൈലൈറ്റ് ആയിട്ട് ചെയ്തുകൊണ്ടിരിക്കുന്നത്? ഇവിടെ എല്ലാത്തരം രോഗികൾക്കുമുള്ള ചികിത്സകളുണ്ട്. എന്നിരുന്നാലും ചില സ്പെഷ്യലൈസേഷനൊക്കെ ഇവിടെ നടത്തുന്നുണ്ട്. അതായത് പ്രത്യേകിച്ചും സ്ത്രീകളുടെ ആരോഗ്യമാണ് പ്രധാനമായിട്ടും നമ്മൾ ഫോക്കസ് ചെയ്യുന്നത്. സ്ത്രീകളുടെ ആരോഗ്യം എന്ന് പറയുമ്പോൾ നമുക്ക് അറിയാം, സ്ത്രീകൾ ജീവിതത്തിൻ്റെ പല പല ഘട്ടങ്ങളിൽ ഇങ്ങനെ കടന്നു പോകുന്നവരാണ്. ചെറുപ്പം മുതലേ കൗമാരം, കുട്ടികളായിരിക്കുമുള്ള അസുഖങ്ങൾ, കൗമാര കാലഘട്ടത്തിലെ അസുഖങ്ങൾ, അതിനുശേഷം കല്യാണം കഴിഞ്ഞാൽ അത് പല ഘട്ടങ്ങളിലേക്ക് കടന്നു പോകുന്നു. പ്രസവം, ഗർഭം, അങ്ങനെയുള്ള പല ഘട്ടങ്ങളിൽ, അതുപോലെ ആർത്തവ വിരാമം, അങ്ങനെയുള്ള ഘട്ടങ്ങളിലൂടെ കടന്നു പോകുന്നതുകൊണ്ട് ആ സ്ത്രീകളുടെ പല ഘട്ടങ്ങളിലുള്ള ആരോഗ്യ സംരക്ഷണമാണ് പ്രധാനമായിട്ട് ഉദ്ദേശിക്കുന്നത്. അതിനെ ഫോക്കസ് ചെയ്തുള്ള ട്രീറ്റ്മെൻറ്റുകളെല്ലാം തന്നെ ഇവിടെ നടത്തുന്നുണ്ട്. സ്ത്രീജന്യ രോഗങ്ങൾക്കാണ് ഇവിടെ മുൻഗണന കൊടുക്കുന്നത്. എല്ലാ രോഗങ്ങൾക്കുണ്ടെങ്കിൽ തന്നെ ഏറ്റവും കൂടുതൽ ഫോക്കസ് ചെയ്യുന്നത് സ്ത്രീകളുടെ ഓരോ കാലഘട്ടത്തിലുള്ള അസുഖങ്ങൾക്കാണല്ലേ? അതെ, സ്ത്രീകളെ കൗമാര കാലഘട്ടത്തിൽ ആർത്തവമൊക്കെ തുടങ്ങുന്ന സമയത്ത് തന്നെ പലവിധ ഹോർമോണൽ വ്യതിയാനങ്ങളും അതുപോലെ തന്നെ മറ്റു പല അസുഖങ്ങളും കുട്ടികൾ, അതുപോലെ തന്നെ പോളിസിസ്റ്റിക് ഓവേറിയൻ സിൻഡ്രോം എന്ന അസുഖം, ഇതൊക്കെ സാധാരണയായി കണ്ടുവരുന്ന അസുഖങ്ങളാണ്. അതുപോലെ മറ്റു ഹോർമോൺ അസുഖങ്ങളും ഇതെല്ലാം തന്നെ നമുക്ക് തുടക്കത്തിലെ ആയുർവേദ ചികിത്സയിലൂടെ ഫലപ്രദമായിട്ട് മാറ്റുവാൻ സാധിക്കും. അതുകൊണ്ടാണ് സ്ത്രീരോഗങ്ങൾക്ക് മെയിനായിട്ട് ഇവിടെ ചികിത്സ നടക്കുന്നത്. അതുപോലെ തന്നെ നമ്മുടെ പ്രാണയുടെ ഒരു പ്രധാന ചികിത്സാ രീതിയും അതുപോലെ ഒരു ശുശ്രൂഷയ്ക്ക് ഏറ്റവും കൂടുതൽ മുൻകരുതൽ എടുക്കുന്ന സമയമായ പ്രസവ അല്ലെങ്കിൽ ഗർഭസ്ഥ സമയങ്ങളിലും അതുപോലെ പ്രസവത്തിന് ശേഷമുള്ള സമയങ്ങളിലും അതിൻ്റെ ഒരു ചികിത്സാ രീതികളും ആ ട്രീറ്റ്മെൻറ്റ് എങ്ങനെയാണ് അതിനെ മുന്നോട്ട് കൊണ്ടുപോകുന്നത്? നമ്മുടെ സ്ത്രീകളുടെ ഒരു പ്രധാന കാലഘട്ടമാണ് ഗർഭകാലം, അതുപോലെ തന്നെ ഗർഭകാലം കഴിഞ്ഞുള്ള പ്രസവം, അതുപോലെ തന്നെ പ്രസവകാലത്തിലുള്ള നമ്മൾ സൂതികാകാലം എന്ന് പറയും, ആ സൂതികാകാലം. അപ്പം അത് വളരെ പ്രധാനപ്പെട്ട കാലഘട്ടങ്ങളാണ്.
പ്രധാനമായിട്ടുള്ള അതിൻ്റെ വിഷയം എന്താണെന്ന് വെച്ചാൽ മറ്റ് പല മരുന്നുകളും കഴിക്കാൻ ബുദ്ധിമുട്ടുണ്ടാകുന്ന ഒരു കാലഘട്ടമാണ് ഗർഭിണി കാലഘട്ടവും അതുപോലെ തന്നെ പ്രസവവും. അപ്പം നമുക്ക് വളരെയധികം നല്ല രീതിയിൽ ഗർഭകാലഘട്ട ഗർഭസംരക്ഷണം ആയുർവേദത്തിലൂടെ നടത്താൻ കഴിയാറുണ്ട്. അതായത് രോഗിക്ക് അതിൻ്റെതായ സൈഡ് എഫക്ട്സുകളോ ഒന്നുമില്ലാതെ ഗർഭിണിക്കോ ഗർഭസ്ഥ ശിശുവിനോ ഒരു സൈഡ് എഫക്ട്സും ഇല്ലാത്ത രീതിയിൽ ഗർഭിണിക്കുള്ള രോഗങ്ങൾക്കും അതുപോലെ തന്നെ ഗർഭസ്ഥ ശിശുവിൻ്റെ ആരോഗ്യത്തിനുള്ള, അതായത് ഇപ്പോൾ ഒരുപാട് സിസേറിയനൊക്കെ കൂടി വരുന്ന കാലഘട്ടമാണല്ലോ, അതുപോലെ തന്നെ പ്രസവ സമയത്തുള്ള പല വൈഷമ്യങ്ങളും കൂടി കിട്ടുന്ന കാലഘട്ടമാണ്. അപ്പോൾ അതിനെയൊക്കെ കുറയ്ക്കുന്ന രീതിയിലുള്ള ഗർഭിണി നല്ല ശാസ്ത്രീയ അടിസ്ഥാനത്തിലുള്ള ഗർഭിണി പരിചര്യം നമ്മൾ പ്രാണയിൽ കൊടുക്കാറുണ്ട്. അതായത് ഓരോ മാസവും വ്യത്യസ്തമായ രീതിയിലുള്ള പാൽ കഷായങ്ങൾ കൊടുത്തുകൊണ്ടും അല്ലെ ഓരോ മാസവും പ്രത്യേക രീതിയിലുള്ള മരുന്നുകൾ ഉള്ളിലേക്ക് ചേർത്തുകൊണ്ടും, അതായത് വിഷമങ്ങളൊന്നും ഇല്ലെങ്കിൽ തന്നെ ഈ ഒരു മരുന്നിൻ്റെ രീതി ഫോളോ ചെയ്യുമ്പോൾ തന്നെ ഗർഭിണിയുടെ ആരോഗ്യത്തിനും അതുപോലെ സുഖപ്രസവത്തിനും അതുപോലെ ഗർഭസ്ഥ ശിശുവിൻ്റെ ശരിയായ വളർച്ചയ്ക്കും ബുദ്ധിവികാസത്തിനൊക്കെ ഇത് ഈ നമ്മൾ അനുഭവത്തിൽ നമ്മൾ കണ്ടിട്ടുണ്ട്. ഈ ആയുർവേദ ചികിത്സകൾ ഗർഭിണി പരിചര്യ ആയുർവേദ ചികിത്സകൾ നടത്തുമ്പോൾ അങ്ങനെ നല്ല ഒരു ആരോഗ്യമുള്ള കുട്ടിയെ ലഭിക്കുന്നതായിട്ട് കണ്ടിട്ടുണ്ട്. അതുപോലെ തന്നെ സ്ത്രീ വന്ധ്യതയാണ് പ്രധാനമായി ഫോക്കസ് ചെയ്യുന്ന മറ്റൊരു രോഗാവസ്ഥ. ഇപ്പോൾ ഒരുപാട് കേൾക്കുന്ന ഒരു രോഗാവസ്ഥയായിട്ടാണ് സ്ത്രീ വന്ധ്യത കണക്കാക്കുന്നത്. കാരണം ഇന്നത്തെ ജീവിത സാഹചര്യങ്ങൾ വെച്ചുമ്പോൾ വന്ധ്യത എന്ന അവസ്ഥാവിശേഷം വളരെയധികം വർദ്ധിച്ചുകൊണ്ടിരിക്കുകയാണ്. നമുക്ക് അതിനൊരു പ്രത്യേക തരത്തിലുള്ള ചികിത്സയാണ് ഈ സെൻറ്ററിൽ ചെയ്തുകൊണ്ടിരിക്കുന്നത്. അത് സ്ത്രീ ശുദ്ധമായ ആയുർവേദത്തിലൂടെ ശാസ്ത്രീയ അടിസ്ഥാനത്തിലൂടെയുള്ള വന്ധ്യതാ ചികിത്സയാണ് പ്രാണയിൽ ചെയ്തുകൊണ്ടിരിക്കുന്നത്. നമുക്ക് ഒരുപാട് നല്ല അനുഭവങ്ങൾ ഉണ്ടായിട്ടുണ്ട്. ഇത്രയും കാലങ്ങൾക്കുള്ളിൽ ഒരുപാട് കേസുകൾ വിജയകരമായിട്ട് തന്നെ സ്ത്രീ വന്ധ്യതയിൽ കൊണ്ടുവരാൻ നമുക്ക് സാധിച്ചിട്ടുണ്ട്. അതാണ് പ്രധാനമായിട്ട് സ്ത്രീ വന്ധ്യത തന്നെ ഫോക്കസ് ചെയ്യുന്നത്. മറ്റുള്ള രോഗങ്ങൾക്ക് അതീതമായിട്ട് വന്ധ്യത എന്നുള്ള ചികിത്സ, അത് അതിനൊരു നല്ല റിസൾട്ട് വരുമ്പോൾ ആ പേഷ്യൻറ്റിനുണ്ടാകുന്ന ഒരു സന്തോഷം തന്നെയാണ് ഒരു ഒരു ഡോക്ടർ എന്ന നിലയിൽ താങ്കൾക്കുണ്ടാകുന്ന ഒരു ആത്മസംതൃപ്തി അല്ലേ? അതെ, പ്രത്യേകിച്ചും വന്ധ്യത എന്ന് പറയുന്നത് കുട്ടികളില്ലാത്ത ഒരവസ്ഥ എന്ന് പറയുമ്പോഴും ജീവിതത്തിൻ്റെ ഒരു ശൂന്യതയാണ് അത് കണക്കാക്കുന്നത്. അപ്പോൾ ആ ശൂന്യമായ ഒരു ഇതിൽ പല ചികിത്സകളും പരീക്ഷിച്ച ശേഷമാണ് അധികം പേഷ്യൻസും നമ്മുടെ അടുത്തെടുത്തുന്നത്. അപ്പോൾ അതിൽ നിന്നൊക്കെ ഒരു ഫലം ലഭിക്കുമ്പോൾ അവർക്ക് അതിനെ വളരെയധികം സന്തോഷം അവർക്ക് പ്രകടിപ്പിക്കാറുണ്ട്. അവരെപ്പോഴും നമ്മളെ വ്യക്തിപരമായിട്ടൊക്കെ കോണ്ടാക്ട് ചെയ്യാറുണ്ട്. ആ കപ്പിൾസ് ദമ്പതികൾ എപ്പോഴും നമ്മളെ വ്യക്തിപരമായിട്ട് കോണ്ടാക്ട് ചെയ്യാണ്ട് വ്യക്തിപരമായിട്ട് ബന്ധം നിലനിർത്താറുണ്ട്. അതുപോലെയുള്ള ഒരു രോഗം നമുക്ക് ചികിത്സിച്ച് ഫലപ്രദമായി ചികിത്സിച്ച് ഭേദമാക്കുമ്പോൾ തന്നെ നമുക്കും അതുപോലെയുള്ള ഒരു സന്തോഷം സാധാരണ ലഭിക്കാറുണ്ട്. അതുപോലെ തന്നെ നമുക്ക് പ്രസവ ശേഷമുള്ള കാര്യങ്ങളിലേക്ക് കിടക്കുകയാണെങ്കിൽ തന്നെ ഈ പ്രസവ രക്ഷ ഇപ്പോൾ വളരെയധികം മോശമാണ്. ആ രീതിയിൽ ആയുർവേദ ചികിത്സ പ്രസവ രക്ഷകളെല്ലാം തന്നെ തടിവെപ്പിക്കുന്നതാണ് എന്നുള്ളൊരു മിഥ്യാധാരണ നിലവിലുണ്ട്. ശരിക്കും ശാസ്ത്രീയമായ അടിസ്ഥാനത്തിൽ നമ്മൾ നടത്തുന്ന പ്രസവ ശുശ്രൂഷ, ഇപ്പോൾ ഇന്നത്തെ കാലത്ത് നാട്ടിൽ നടക്കുന്ന പ്രസവ ശുശ്രൂഷകളെല്ലാം പ്രസവിച്ച സ്ത്രീയെ നോക്കാൻ നിൽക്കുന്ന ഒരു മുതിർന്ന ലേഡി പറയുന്നത് അനുസരിച്ചിട്ടുള്ളതാണ്. അതല്ല ശാസ്ത്രീയമായ ആയുർവേദ പ്രസവരക്ഷ. അപ്പോൾ ശാസ്ത്രീയമായിട്ട് ഒരു പ്രസവം അല്ലെങ്കിൽ സിസേറിയൻ കഴിഞ്ഞാൽ ഉടൻ തന്നെ ഒരു ഡോക്ടറെ കണ്ട്, ഒരു ആയുർവേദ ഡോക്ടറെ കണ്ട് ശരിയായ രീതിയിലുള്ള ആ രോഗിക്കും ആ പ്രസവിച്ച രോഗിക്കും അവരുടെ അവസ്ഥയും അപ്പോഴുള്ള അവസ്ഥയും അനുസരിച്ചുള്ള മരുന്നുകളും പ്രസവരക്ഷാ രീതികളും പിന്തുടരുന്നതാണ് ഏറ്റവും സേഫായിട്ടുള്ളത്. അപ്പോൾ അതാണ് ഏറ്റവും ശാസ്ത്രീയമായിട്ട്. ആ പ്രസവരക്ഷ പിന്തുടരുന്നതോടെ അമിതവണ്ണം വയ്ക്കുകയോ അല്ലെങ്കിൽ പ്രസവാനന്തര ശേഷമുള്ള രക്തസ്രാവം അതുപോലെ തന്നെ നടുവേദന അങ്ങനെയുള്ള എല്ലാ രോഗങ്ങളും നമുക്ക് വിട്ടുനിൽക്കാൻ സാധിക്കാറുണ്ട്. പ്രത്യേകിച്ചും ഈ ഇന്നത്തെ കാലത്ത് മുലപ്പാലില്ലാത്ത അവസ്ഥ അല്ലെങ്കിൽ മറ്റ് സ്തന രോഗങ്ങൾ ഇതൊക്കെ നമുക്ക് ഈ ശാസ്ത്രീയമായ ആയുർവേദ ചികിത്സയിലൂടെ മാറ്റിയെടുക്കാൻ കഴിയാറുണ്ട്. ഇപ്പം ഡോക്ടർ പറയുകയുണ്ടായി പ്രാണയുടെ പ്രധാനപ്പെട്ട ചികിത്സയിലൊന്നാണല്ലോ ഈ വന്ധ്യത എന്ന് പറയുന്നത്. അപ്പം നമ്മുടെ ഈ വന്ധ്യത ചികിത്സയുടെ ചികിത്സാ രീതി മറ്റുള്ള ഹോസ്പിറ്റലിലെ അപേക്ഷിച്ച് പ്രാണയിൽ ഒരു വ്യത്യസ്ത ചികിത്സാ രീതി തന്നെയാണെന്നാണ് അറിയാൻ കഴിഞ്ഞത്. എങ്ങനെയാണ് നമ്മൾ ഇവിടുത്തെ ചികിത്സാ രീതിയെക്കുറിച്ച് ഒന്ന് വിശദീകരിക്കുന്നത്? വന്ധ്യതയ്ക്ക് ആയുർവേദത്തിലെ ചികിത്സകൾ പ്രത്യേക രീതിയിലാണ് വരുന്നത്. അതിൽ നമുക്ക്
ഓരോ ദമ്പതികളെയും പ്രത്യേക രീതിയിൽ തന്നെ ഇവാലുവേറ്റ് ഓരോരുത്തരെയും ഓരോ രീതിയിൽ തന്നെ ഇവാലുവേറ്റ് ചെയ്ത ശേഷം അതായത് അവരുടെ പ്രശ്നങ്ങളെ ഓരോ രീതിയിലും നിർണ്ണയിക്കുക മെയിൽ പാർട്ട്ണറിനെ ആയാലും ഫീമെയിൽ പാർട്ട്ണറിനെ ആയാലും പ്രത്യേകം ഇവാലുവേറ്റ് ചെയ്ത് അവർക്കുള്ള പ്രശ്നങ്ങൾ ഹോർമോൺ നില അല്ലെങ്കിൽ മറ്റ് എക്സ്റ്റേണലായിട്ട് പ്രശ്നങ്ങൾ അവരുടെ മാനസിക നില അങ്ങനെ പല കാര്യങ്ങളും ചെക്ക് ചെയ്ത ശേഷമാണ് ഒരു രോഗനിർണയത്തിലേക്ക് നിന്നത് അപ്പോൾ രോഗനിർണയത്തിൽ എത്തിയ ശേഷം അതിനെ ആയുർവേദ പ്രത്യേക ചികിത്സകൾ അതായത് നമ്മൾ ഹോർമോൺ ഇംബാലൻസ് ആണെങ്കിൽ ഹോർമോൺ ഇംബാലൻസിനെ ക്രമീകരിക്കാനുള്ള ആയുർവേദ മരുന്നുകൾ അല്ലെ ആയുർവേദ ചികിത്സകൾ അല്ലെ ഇപ്പോൾ പഞ്ചകർമ്മ ചോദന ചികിത്സകളൊക്കെ പലപ്പോഴും ആവശ്യമായിട്ട് വരാറുണ്ട് വന്ധ്യതാ ചികിത്സയിൽ അതായത് പല മരുന്നുകളും ചെയ്ത് പല ചികിത്സകളും ചെയ്തു വരുന്ന പേഷ്യൻസിന് അധികവും നമ്മളൊരു ചോദന ചികിത്സ ആദ്യമായിട്ട് ചെയ്യാറുണ്ട് കാരണം ശരീരത്തിനെ മൊത്തമായിട്ട് ശുദ്ധീകരിച്ച് ഡീടോക്സിഫൈ ചെയ്ത ശേഷം പുതിയ ഒരു ശരീരത്തിൽ നിന്നാണ് നമ്മൾ എല്ലാ ചികിത്സകളും ആരംഭിക്കുന്നത് അത് അങ്ങനെ ചെയ്യുമ്പോൾ തന്നെ പ്രത്യേകം ആ രോഗിക്ക് അതിൻ്റെതായ ഒരു ഗുണം കിട്ടാറുണ്ട് പിന്നെ ആ ചികിത്സയുടെ പുരോഗതി അനുസരിച്ച് മരുന്നുകൾ ചികിത്സകൾ എല്ലാം നിശ്ചയിക്കാറുണ്ട് ഓരോ മരുന്നുകൾ പക്ഷേ നമുക്ക് ഈ വന്ധ്യതാ ചികിത്സേൻ്റെയൊക്കെ ഒരു ആവശ്യം ക്ഷമയോടെ കുറച്ച് കാലം മരുന്നുകൾ കഴിക്കുക എന്നുള്ളതാണ് അത് നടപ്പിലാക്കുന്ന ദമ്പതികൾക്ക് തീർച്ചയായിട്ടും ഫലപ്രദമായിട്ടൊരു ചികിത്സ ഫലം കൊടുക്കാൻ നമുക്ക് സാധിക്കാറുണ്ട് ഡോക്ടറുടെ ആ ഒരു നിർദ്ദേശത്തിനനുസരിച്ചുള്ള ജീവിതശൈലി മാറ്റങ്ങൾ ഉണ്ടാകണം അതുപോലെ തന്നെ ഈ വന്ധ്യതാ ചികിത്സയ്ക്ക് അനുസരിച്ചുള്ള കാലതാമസവും നമ്മളത് ക്ഷമയോട് കൂടി പൂർത്തീകരിച്ചെങ്കിൽ മാത്രമേ അതിനുള്ള റിസൾട്ട് ഉണ്ടാകുകയുള്ളൂ എന്നാണ് ഡോക്ടറുടെ അഭിപ്രായം അതെ ഇപ്പോൾ വന്ധ്യതാ ചികിത്സയ്ക്ക് വരുന്നവർ തന്നെ ഒരുപാട് ചികിത്സകൾ കഴിഞ്ഞ് വർഷങ്ങൾ കഴിഞ്ഞിട്ടായിരിക്കും വരുന്നത് അതുപോലെ തന്നെ ഒരുപാട് മരുന്നുകൾ കഴിച്ച് മടുത്ത് വരുന്നവരായിരിക്കും അതുകൊണ്ട് തന്നെ നമുക്ക് പിന്നെ അവരെ കൺവിൻസ് ചെയ്ത് ഇവിടെ ട്രീറ്റ്മെൻറ്റ് നിർത്താൻ ഭയങ്കര ബുദ്ധിമുട്ടാണ് പക്ഷേ എന്ത് കഴിഞ്ഞാലും ഒരു 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 പരിധി ഒരു നമ്മൾ ഡോക്ടർ ഞാൻ പറയുന്ന അനുസരിച്ചുള്ള കാലയളവിൽ മരുന്നുകൾ കഴിക്കുമ്പോൾ അവർക്ക് അതിൻ്റെതായ ഫലം തീർച്ചയായിട്ടും ലഭിക്കുന്നതായിട്ടാണ് കാണുന്നത് അതുപോലെ തന്നെ സ്ത്രീകളെ ബാധിക്കുന്ന മറ്റൊരു കാര്യമാണ് നടുവേദന അതുപോലത്തെ ജോയിൻറ്റ് പെയിനുകൾ അതിൽ ചില വാദരോഗങ്ങളും സ്ത്രീകളെ മാത്രമല്ല മറ്റ് എല്ലാവരെയും ബാധിക്കുന്നതാണെങ്കിൽ തന്നെ ജീവിത തിരക്കുകളുടെ ഇടയിലൊക്കെ സ്ത്രീകൾക്ക് കൂടുതലായിട്ട് കാണാറുണ്ട് നടുവിൻ്റെ പ്രശ്നങ്ങൾ പല കാരണങ്ങളും ഉണ്ടാവാം പേശികളുടെ ബലക്ഷയം കൊണ്ടും പല ജീവിത ശൈലികൾ കൊണ്ടും അതുപോലെ തന്നെ ഡിസ്കുകളുടെ തകരാറുകൾ കൊണ്ട് അങ്ങനെയൊക്കെയായിട്ട് നടുവേദനകൾ വരാറുണ്ട് എല്ലിൻ്റെ തേയ്മാനം കൊണ്ടും നടുവേദന വരാറുണ്ട് ഈ നടുവേദനയ്ക്കൊക്കെ പ്രത്യേകം രോഗനിർണയം നടത്തുകയാണ് ഏറ്റവും പ്രധാനം എന്തുകൊണ്ടാണ് ചെയ്യുന്നത് അപ്പോൾ അത് ആ കാരണത്തെ നമ്മൾ മാറ്റി നിർത്തിയ ശേഷം ചികിത്സകൾ ആരംഭിക്കുകയാണ് ചെയ്യാറ് ആ ചികിത്സകളായിട്ട് പലതാണ് ഉള്ളിലേക്കുള്ള മരുന്ന് കഴിക്കൽ അതിൽ ബാഹ്യ ചികിത്സകൾ ഒഴിച്ചിൽ കിഴികൾ അവഗാഹസ്വേദം ധാര അങ്ങനെയുള്ള പല കടിവസ്തി അങ്ങനെയുള്ള ചികിത്സകളെല്ലാം ചെയ്യാറുണ്ട് അതുപോലെ തന്നെ ഈ സന്ധി ഒരു പ്രായം കഴിയുമ്പോൾ സ്ത്രീകളിലുണ്ടാകുന്ന സന്ധി വേദനകൾ ചില ചെറുപ്പത്തിലെ ഉണ്ടാകുന്ന വാദരോഗങ്ങൾ ചില സ്ത്രീകൾക്ക് ഇപ്പോൾ പൊതുവായി കണ്ടുവരുന്ന ഒരു ഉപ്പൂറ്റി വേദന ഇതിനൊക്കെ നമുക്ക് വളരെ ഫലപ്രദമായ സ്പെഷ്യൽ ചികിത്സകൾ ഇവിടെയുണ്ട് അതുപോലെ തന്നെ ഈ സ്ത്രീകൾക്കുണ്ടാകുന്ന മുട്ടുവേദനകൾ മുട്ടുവേദന അധികവും സ്ത്രീകൾക്കാണ് കാരണം ഒരു ആർത്തവ വിരാമത്തോടനുബന്ധിച്ച് ഇവർക്ക് സ്ത്രീകൾക്ക് പൊതുവേ കാൽസ്യം കുറവ് ഹോർമോണുകളുടെ സംരക്ഷണം കുറവ് എന്നിവ കൊണ്ട് ഈ മുട്ടുവേദനകൾ സാധാരണയായി കാണാറുണ്ട് മുട്ടുവേദനകൾ ആദ്യത്തെ സ്റ്റേജിലെല്ലാം സ്ത്രീകൾ അവഗണിച്ചുകൊണ്ടിരിക്കും അപ്പോൾ അത് കുറച്ച് അധികമാകുമ്പോഴായിരിക്കും ഒരു ഡോക്ടറെ കാണുകയൊക്കെ ചെയ്യുന്നത് അപ്പം മുട്ടിൻ്റെ അവസ്ഥ വളരെ ഭീകരമായിരിക്കുന്ന അവസ്ഥയിൽ തന്നെ നമുക്ക് ചികിത്സകൾ ഫലപ്രദമായിട്ട് കൊണ്ടുപോകാൻ കഴിയും ഒരു പരിധി കഴിഞ്ഞാൽ സർജറിയിലേക്കൊക്കെ നീങ്ങേണ്ട മുട്ടുവേദന നമുക്ക് ഫലപ്രദമായിട്ട് ഒരു മെയിൻ്റെനൻസ് ചികിത്സ പോലെ നമുക്ക് അവരുടെ സർജറി നിന്ന് ഒഴിവായി കൊണ്ടുപോകാൻ സാധിക്കാറുണ്ട് ഇത്രയും സമയം ഡോക്ടറിൻ്റെ ഈ ഒരു വിലപ്പെട്ട സമയം പ്രാണ ആയുർവേദിക് പഞ്ചകർമ്മ ക്ലിനിക്കിൻ്റെ മാനേജിംഗ് ഡയറക്ടറായിട്ടുള്ള ഡോക്ടർ ലിഷിത സുജിത് ആയിരുന്നു നമ്മുടെ ഇത്രയും നേരം വിരുന്ന പ്രേക്ഷകർക്ക് വേണ്ടി പ്രാണയുടെ വിശേഷങ്ങളും ആയുർവേദത്തിൻ്റെ പ്രസക്തിയും എല്ലാം നമുക്ക് വേണ്ടി ഒരു അരമണിക്കൂർ തന്ന ഡോക്ടർക്കും തങ്ങളുടെ ക്ലിനിക്കിനും എല്ലാവിധ ആശംസകളും ഉണ്ടാകട്ടെ എന്ന് ആത്മാർത്ഥമായി ആഗ്രഹിച്ചുകൊണ്ടും പ്രാർത്ഥിച്ചുകൊണ്ടും നിർത്തുന്നു ഇത്രയും സമയം നമുക്ക് വേണ്ടി വിരുന്നിൻ്റെ പ്രേക്ഷകർക്ക് വേണ്ടി തങ്ങളുടെ വിലപ്പെട്ട സമയം അനുവദിച്ചു തന്നതിൽ വളരെ നന്ദി നന്ദി നമസ്കാരം നന്ദി നമസ്കാരം